ഹലോ, എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. മറന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. കൂടാതെ ബെൽ ഐക്കൺ സെലക്ട് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതും സ്റ്റോറീസിലെ ന്യൂ അപ്ഡേറ്റ്സ് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റിലെ ടോപ്പിക്ക് നാച്ചുറൽ സയൻസിൽ നിന്നാണ്. 20 ചോദ്യങ്ങൾ. ആദ്യം എല്ലാവരും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക, അതിനുശേഷം ചോദ്യങ്ങളും എഴുതുക, ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എഴുതുക. അതിനുശേഷം നമ്മൾ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും എല്ലാ ചോദ്യങ്ങളും എഴുതിയെടുക്കാൻ മറക്കരുത്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാനും മറക്കരുത്. 20 ചോദ്യങ്ങളും പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് കാറ്ററ്റിനായാലും LPUP എക്സാമുകൾക്കായാലും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൃദയത്തിൻ്റെ ഒരു സങ്കോച വികാസത്തിനെടുക്കുന്ന സമയം എത്ര? തേർഡ്, പ്രായപൂർത്തിയായ ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുതലായാൽ ഉണ്ടാകുന്ന രോഗം? ഫോർത്ത്, കുഷ്ഠരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്. ഫിഫ്ത്ത്, ജീവൻ്റെ ഉത്ഭവത്തിന് നിദാനമായ പ്രക്രിയകൾ ചേർന്നതാണ് ഡാഷ്. ആറാമത്തെ ചോദ്യം, രക്തത്തിൽ നിന്ന് മൂത്രത്തെ അരിച്ചു മാറ്റുന്നത് ഡാഷ്. ഏഴാമത്തെ ചോദ്യം, ടൈഫോയിഡ് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനെയാണ്? എട്ടാമത്തെ ചോദ്യം, ഭക്ഷണത്തിൽ ഏത് മൂലകത്തിൻ്റെ കുറവാണ് അനീമിയക്ക് കാരണമാകുന്നത്? ഒമ്പത്, ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന രോഗാവസ്ഥ ഏത്? പത്ത്, സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത്? പതിനൊന്ന്, ഡിഫ്തീരിയ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 12, കോർണിയയ്ക്ക് തൊട്ടു പിന്നിലുള്ള അറ ഏത്? പതിമൂന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സ്റ്റേറ്റ് ഏതാണ്? പതിനാല്, കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള കണ്ണിലെ ഭാഗം ഏത്? പതിനഞ്ച്, കർണപടത്തോട് തൊട്ടിരിക്കുന്ന അസ്ഥി ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 16, ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്ര? പതിനേഴ്, അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരടുകളാണ് ഡാഷ്. പതിനെട്ട്, ആരോഗ്യവാനായ ഒരാളുടെ ശരീര ഊഷ്മാവ് എത്ര? പത്തൊമ്പത്, കാലിലെ ഏറ്റവും വലിയ അസ്ഥി. ഇരുപത്, ചുവന്ന രക്താണുക്കളുടെ ജീവിത കാലയളവ് എത്ര? ഇത്രയാണ് 20 ചോദ്യങ്ങൾ. പ്രീവിയസ് ആയിട്ട് മാത്രം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഉത്തരങ്ങൾ എഴുതിയ ശേഷം മാത്രം ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കാണുക. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് പറയാം. ഫസ്റ്റ്, വിൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി. രണ്ടാമത്തെ ചോദ്യം, ഹൃദയത്തിൻ്റെ ഒരു സങ്കോച വികാസത്തിന് എടുക്കുന്ന സമയം 0.7 സെക്കൻഡ്. തേർഡ്, പ്രായപൂർത്തിയായ ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുതലായാൽ ഉണ്ടാകുന്ന രോഗമാണ് അക്രോമെഗൽ. നാലാമത്തെ ചോദ്യം, കുഷ്ഠരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിൻ.
അഞ്ചാമത്തെ ചോദ്യം, ജീവന്റെ ഉത്ഭവത്തിന് നിദാനമായ പ്രക്രിയകൾ ചേർന്നതാണ് ജീവപരിണാമം. ആറ്, രക്തത്തിൽ നിന്നും മൂത്രത്തെ അരിച്ചു മാറ്റുന്നത് നെഫ്രോണുകളാണ്. ഏഴ്, ടൈഫോയിഡ് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ്? കുടൽ. കുടലിനെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത്. എട്ട്, ഭക്ഷണത്തിൽ ഏത് മൂലകത്തിൻ്റെ കുറവാണ് അനീമിയക്ക് കാരണമാകുന്നത്? ഇരുമ്പ്. ഒമ്പത്, ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന രോഗാവസ്ഥ യുറീമിയ. പത്ത്, സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന കാർഷിക വിള കൈരച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ. പതിനൊന്ന്, ഡിഫ്തീരിയ ബാധിക്കുന്നത് ശരീരഭാഗം തൊണ്ട. പന്ത്രണ്ട്, കോർണിയക്ക് തൊട്ടു പിന്നിലുള്ള അറ. ആൻസർ, അക്യൂസ് ഹ്യൂമർ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സ്റ്റേറ്റ് മധ്യപ്രദേശ്. പതിനാല്, കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദു. പതിനഞ്ച്, കർണപടത്തോട് തൊട്ടിരിക്കുന്ന അസ്ഥി ഏത്? മാലിയസ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം സീറോ. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരടുകളാണ് സ്നായുക്കൾ അഥവാ ലിഗ്മെൻസ്. ആരോഗ്യവാനായ ഒരാളുടെ ശരീര ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. 37 റൗണ്ട് ഫിഗർ ആയിട്ട് പറയാറുണ്ട്. കാലിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. ചുവന്ന രക്താണുക്കളുടെ ജീവിത കാലയളവ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 120 ദിവസം. ഇത്രയാണ് 20 ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സ് മോക്ക് ടെസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. ഇതുവരെ നടത്തിയ മോക്ക് ടെസ്റ്റുകളുടെ എല്ലാം ഫീഡ്ബാക്ക് നിങ്ങൾ പറയണം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളെല്ലാം പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവായിട്ട് ഫീഡ്ബാക്ക് തന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ദെൻ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ലൈവ് ചാറ്റിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കാണുന്ന സോഷ്യൽ മീഡിയാസിൽ കൂടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. FBയിലെ പേജ്, ദെൻ ടെലിഗ്രാമിലെ പേജ് എല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളല്ല, ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നോക്കുക. നിയമന നില അറിയേണ്ട അല്ലെങ്കിൽ അതിന് കാത്തിരിക്കേണ്ട ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ, അത് ഏത് HSA അല്ലെങ്കിൽ LPSA UPSA ഏതായാലും ഏത് ജില്ലക്കാരായാലും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നോക്കുക. ഇതിനു മുമ്പുള്ള ടീച്ചർ വാർത്തകൾ അറിയാൻ ടീച്ചേഴ്സ് ന്യൂസ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്കറിയോ എന്തൊക്കെയാണ് ഈ ടീച്ചർ വാർത്തകളിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഏറ്റവും പുതിയ PSCയുടെ ടീച്ചർ എക്സാം നോട്ടിഫിക്കേഷൻസ് പറയാറുണ്ട്, ന്യൂ അപ്ഡേറ്റ്സ്, ദെൻ നിയമന നിലകളെക്കുറിച്ച് പറയാറുണ്ട്, കട്ട് ഓഫ് മാർക്ക്, ആൻസർ കീ, PSCയുടെ ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്, എല്ലാം ടീച്ചർ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളെല്ലാം ടീച്ചർ വാർത്തകളിലൂടെ നിങ്ങളിലേക്ക് എത്താറുണ്ട്.